ഹലോ ഫ്രണ്ട്സ് ആൻഡ് എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാരക്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രാവൽ വ്ലോഗ് ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു, ഒരു ഷോർട്ട് ട്രിപ്പ്. ഇറ്റ് വാസ് ജസ്റ്റ് ഒരു ചെറിയ ട്രിപ്പ്. എൻ്റെ അപ്പൂപ്പനായിട്ട് ഞാനും മച്ചാനും പോകുന്നു, ബട്ട് ദെൻ ഇറ്റ് ഗോട്ട് ടേൺഡ് ഇൻ ടു ദിസ് ലോങ് ട്രിപ്പ്. അത്ര ലോങ് ഒന്നുമല്ല, സ്റ്റിൽ. അപ്പൂപ്പൻ്റെ പെൻഷൻ്റെ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി കൊല്ലം പോകാനായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ അപ്പോഴാണ് ഈദിൻ്റെ രണ്ട് ദിവസത്തെ അവധിയാണെന്ന് നമുക്ക് പകുതി വഴി എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ കരുതി, അപ്പൂപ്പൻ അങ്ങനെ എപ്പോഴും നമ്മളിവിടെ വരാറില്ലല്ലോ, അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി. അപ്പൂപ്പൻ്റെ ആൻസെസ്ട്രൽ ഒറിജിൻ എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലമാണ് കേട്ടോ കായംകുളം. അവിടെ ഒരുപാട് അപ്പൂപ്പൻ്റെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു എംബപ്പേനെ കണ്ടു, നിങ്ങൾ കണ്ടോ? അപ്പൂപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൂപ്പന് അൽഷിമേഴ്സ് ആണ് കേട്ടോ. അപ്പം അപ്പൂപ്പന് അധികം ഓർമ്മയൊന്നുമില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പൂപ്പനോട് ചോദിച്ചാണ്, അപ്പൂപ്പന് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? 80+ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അപ്പൂപ്പൻ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, കായംകുളം നമുക്ക് പോയാലോ? അപ്പം അപ്പൂപ്പൻ പറഞ്ഞാൽ നമുക്ക് പോകാം, പിന്നെ ഒരു ദിവസം പോകാന്ന് പറഞ്ഞു. ബട്ട് കറക്റ്റ് ഇന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടി. അഞ്ചല് അപ്പൂപ്പൻ്റെ അഞ്ചല്. പിന്നെ മറന്നുപോയി, കുഴപ്പമില്ല. അപ്പൂപ്പന്റെ അച്ഛന്റെ സ്ഥലമായിരുന്നു അല്ലേ? കായംകുളം അമ്മയുടെ സ്ഥലമല്ലേ? ശരി ശരി. അപ്പൂന് ഇപ്പൊ എത്ര നാളായി കാണും പോയിട്ട്? കൊറേ നാളായില്ലേ കായംകുളം പോയിട്ട്? ഒരു ദിവസം അപ്പൂപ്പൻ ബസ്സിൽ കയറി പോയ ഓർമ്മയുണ്ടോ പറയാതെ? അങ്ങനെ അവിടെ അപ്പം രണ്ടു ദിവസം നിന്നിട്ട് അപ്പൂപ്പൻ വന്ന്. കുറച്ചു നേരം ട്രാവൽ ചെയ്തപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തി. ഞാൻ മോരും വെള്ളമായിരുന്നു കേട്ടോ, ഇവർ തേങ്ങാ വെള്ളം. ഇവരുടെ അതിൽ അത്ര മധുരമില്ലായിരുന്നു, ബട്ട് എൻ്റെ നല്ല ഉപ്പുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ നമ്മളിതേ വീണ്ടും പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടിക്ക് അച്ഛനും അമ്മ ഇങ്ങനെ തേങ്ങാ വെള്ളം കൊടുക്കുന്നതുകൊണ്ടപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവുക കേട്ടോ. പച്ചപ്പൊക്കെ ഉള്ള സ്ഥലങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകാനായിട്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വെട്ടിക്കോട് അമ്പലം. കുറേ വട്ടം ഞാൻ വന്നിട്ടുണ്ട് അമ്മേൻ്റെ കൂടെ. ഓ, ഇത് എനിക്കിഷ്ടമല്ല. ഇത് ആ ഒരു ഡേഞ്ചർ സൈൻ കാണുമ്പോഴേ പേടിയാവും മനുഷ്യർ. ഈ ട്രിപ്പിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ആ കൊന്ന പോത്തിൻ്റെ തലയെടുത്ത് പുറത്തിങ്ങനെ ഷോക്കീസ് മാതിരി പുള്ളി ചെയ്തിരിക്കുക. എത്ര ഇതായിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ, എത്ര സൈക്കോ മൈൻഡഡ് ആയിരിക്കും. പറഞ്ഞ ഇതൊക്കെ കണ്ട് മടുത്ത് മടുത്ത് മടുത്താണ് ഞാൻ വെജായത്. നമ്മൾ കായംകുളം എത്തിയിട്ടോ അപ്പം നൈസായിട്ടൊരു പാലുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ. എനിക്ക് ഭയങ്കര ആ മേഘം അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ്സ് ഒക്കെ നിൽക്കണുണ്ടപ്പോഴേ നല്ല രസമല്ലേ. അപ്പൂപ്പൻ്റെ കുടുംബക്ഷേത്രമായ പൊന്നുരുട്ട് ദേവീക്ഷേത്രമില്ലേ, അതിൻ്റെ നടക്കിൽ തന്നെയാണ് അപ്പൂപ്പൻ്റെ സിസ്റ്ററൊക്കെ വീട് വെച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ അമ്പലമാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെമ്മറീസിനെ പറ്റി പറയാനാണ്, എല്ലാ വർഷവും മിനിമം ഒരു വട്ടം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം ഒക്കെ ഞാൻ വരുന്നതാണ്. അമ്മയായിട്ടൊക്കെയാണ് വരുന്നത്. പണ്ടത്തെ അപ്പൂപ്പൻ എന്ന് പറയുമ്പോഴില്ല, അപ്പൂപ്പൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചെന്നു കാര്യം എന്തോ കാര്യത്തിന് നമ്മളവിടെ പോയി, അത് കഴിഞ്ഞു അപ്പം ഇറങ്ങുക. നമ്മൾ പിന്നെ അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും അപ്പൂപ്പന് ഇഷ്ടമല്ല, അത് അപ്പൂപ്പന് ഇഷ്ടമല്ല. അത് കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ എങ്ങും പോകുമ്പോൾ അപ്പൂപ്പൻ വരാറില്ല. അപ്പൂപ്പൻ ഓ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ ഇടുങ്ങിയ വഴി കൂടെ ആട്ടോ നമ്മുടെ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. എന്താ പറയുക, ഭയങ്കര വലിയ മറ്റേ ബിൽഡിങ്ങൊക്കെ കട്ടി അങ്ങനത്തെ ഒരു അമ്പലമൊന്നും അല്ല, ഒരു ചെറിയ ക്ഷേത്രമാണ്, കുടുംബക്ഷേത്രമാണ്. അപ്പം പക്ഷേ അവിടെ എന്താ പറയുക, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഫുൾ ഓഫ് പോസിറ്റീവാണ്. ഇതേ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ, ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി അവിടെ. ഇവിടെ എന്തെങ്കിലും വഴിപാടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ, ഈ കുടുംബ പൂജ അങ്ങനെയൊക്കെ നടക്കുന്ന ടൈമിൽ പറ്റുവാണെങ്കിൽ, എൻ്റെ അമ്മ ഓക്കെ ആണ് വരാനായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ നമ്മളൊക്കെ വരുമായിരുന്നു. അപ്പം ഇടയ്ക്ക് അപ്പൂപ്പൻ കാണും, ഇടയ്ക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അമ്മയും ഞാനും സിസ്റ്ററും അങ്ങനെയൊക്കെ. പിന്നെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം ഓണത്തിന് അച്ഛൻ വന്ന ടൈമിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. എല്ലാ വർഷവും വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ വഴികൾ ഈ ഇത്ര ഇടുങ്ങിയതായതുകൊണ്ട് ഈ വീട് ആ വീട് എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മച്ചാനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മച്ചാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്, അപ്പം മച്ചാനേയും കൂടി കാണിക്കാമല്ലോ ഇവരെയൊക്കെ എന്ന് കരുതി കൊണ്ടുവരികയാണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടത്, പക്ഷെ നമ്മൾ റൈറ്റ് എടുത്ത് അങ്ങ് പോയി. ബട്ട് കാരണം ലൊക്കേഷൻ മാപ്പ് ഇട്ടപ്പോൾ അതിൽ അങ്ങനെ ആയിരുന്നു കാണിച്ചത്. നമ്മൾ ഈ ചുറ്റുന്നത് ഫുൾ ആക്ച്വലി അമ്പലത്തെയാണ്, പക്ഷേ എനിക്ക് ഞാൻ ഈ ബാക്കിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അയ്യോ ഇതല്ലല്ലോ വഴി, തെറ്റില്ല ഏതോ ഒരു വഴി. ഇപ്പം ലാസ്റ്റ് എടുത്തതെന്നാന്ന് മനസ്സിലായിട്ട് വണ്ടി തിരിച്ച് നമ്മൾ പോകും. പക്ഷേ ഇത് ഭയങ്കര ചെറിയ വഴി ആയതുകൊണ്ട് തന്നെയല്ലേ അത്രയ്ക്കും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്ക് മാത്രമേ. ഈ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൾക്കാരുടെ അറിയാത്ത ആൾക്കാരുടെ വീടിൻ്റെ ഇത് എടുത്തുകൂടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും നിന്ന് എടുക്കാഞ്ഞത്.
സോ യെസ് ഗൈസ്, നമ്മൾ വീണ്ടും തിരിച്ച് ആ വഴി തന്നെ വന്നു. ദേ ഇവിടെ നിന്ന് നമ്മൾ ദേ ആ റൈറ്റിൽ കാണുന്ന ആ ഇതാണ് നമ്മളുടെ അമ്പലം. സോ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. നമ്മുടെ ഫസ്റ്റ് തന്നെ അപ്പൂപ്പൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വീടാണ് കേട്ടോ. ഇത് ഫുള്ള് തടിയിലാണ്, കൊത്തുപണികളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ്. നാലുകെട്ട് ആണ് കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ അവിടെ അപ്പച്ചിയും മാമനും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ അമ്മയുടെ അപ്പച്ചിയും മാമനുമാണ്. ബട്ട് ഞാൻ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാനിങ്ങനെ വിളിച്ചു. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഇവരുടെ ആരുടെയും പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ ഒരു ഓർമ്മയുണ്ട്. അപ്പം അത് കാരണം തന്നെ ദേ അപ്പൂപ്പൻ്റെ സിസ്റ്ററാണ് കേട്ടോ ഇത്. കണ്ടാ ഒരുമാതിരി ഇല്ലേ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. ഫുള്ളായിട്ടൊന്നും വീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും പറ്റുന്ന മാതിരി എടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു വീട്ടിൽ വന്നാൽ എങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുക. അതിൽ ഫിഷ് ഫാം ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നാല് ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്കല്ല, ഇത് എനിക്ക് വലിയ ഇതുണ്ട്. അപ്പം ഇതിൽ ഫിഷിനെയൊക്കെ കൊടുത്തു. ഗവൺമെൻറ്റിൽ നിന്ന് ഒരിതും ഉണ്ടായില്ല, അത് കാരണം തന്നെ ഫിഷിനെയൊക്കെ കൊടുത്തു. പിന്നെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ അങ്ങനെ. അപ്പം ചെറിയ മീനുണ്ട് എന്ന് പറഞ്ഞു. എന്തോ വരാലോ അങ്ങനെ എന്തോ, എനിക്ക് വലുതായിട്ട് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ടൈമിലും ചാളയൊക്കെ ആയിരുന്നു. പിന്നെ വെജായതിന് ശേഷം അതും അറിയില്ല. ചാള എന്തോ പാര അങ്ങനത്തെ ചൂര ചൂര അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ വെജാവുന്നതിനൊക്കെ മുന്നേ. സോ ഇതിനകത്ത് ആക്ച്വലി ചെറിയ മീനുണ്ടായിരുന്നു. എനിക്ക് അറിയില്ല ഗപ്പി എന്നൊക്കെ ആ ഒരു സിനിമ കണ്ടപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെയൊക്കെ മീൻ ഉണ്ടല്ലെന്ന് അല്ലേ എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വല്ലതും ആയിരിക്കും. എല്ലാ ചെറിയ മീനെ കാണുമ്പോഴും ഞാൻ ഇത് ഗപ്പിയാണോ ഗപ്പിയാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഈ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് മീൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാവരും വളർത്തും അക്വേറിയമൊക്കെ ഇട്ടിട്ട്. എപ്പോൾ ഇവിടെ വരുമ്പോഴും ഈ നാലുകെട്ടിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. നമ്മളിത് മുന്നേ പ്ലാൻ ചെയ്തൊരു കാര്യമല്ലല്ലോ, അത് കാരണം തന്നെ ഫുഡൊന്നും കഴിക്കില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. നമുക്ക് കാരണം അവിടെ അത്ര ഫുഡൊന്നും ഉണ്ടാവില്ല, സോ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. പക്ഷേ എങ്ങനെ നോക്കിയാലും അപ്പച്ചി സമ്മതിക്കണില്ലായിരുന്നു. സുതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഫുഡ്. അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അമ്പലത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ. സോ ഇതാണ് നമ്മുടെ അമ്പലം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കുളം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാമ ഇങ്ങനെ ഓരോന്ന് ഇവിടെയാണ് ഇത് പുതുതായിട്ട് കെട്ടുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മച്ചാൻ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. മച്ചാൻ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിട്ട്. സോ ഇതാണ് ഇവിടുത്തെ വഴിപാടൊക്കെ നേരുന്ന അതിൻ്റെ പൈസയും കാര്യങ്ങളും ഒക്കെ. സോ അപ്പൂപ്പന് കുറച്ച് സൈൻ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അപ്പൂന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓഫീസ് റൂമിൽ കയറി ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കിട്ടി. ഇവിടെ ചൂട് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ചെറുതായിട്ട് ചൂട് തട്ടിയാലും എനിക്ക് പെട്ടെന്ന് ഇതാവും. സോ യെസ്, ഇവിടുത്തെ മണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ. ഈ ഒരു വെള്ളമണ്ണ എനിക്ക് എന്താ ഇനി പറയുന്നതെന്ന് അറിയില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ മണ്ണിൽ കളിക്കാനൊക്കെ രസമാണ്. സോ ഞാൻ വീണ്ടും ആ വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി വീണ്ടും ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു കുളമുണ്ട്. സോ അങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് കരുതി. ഞാൻ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. എനിക്ക് തോന്നുന്നു ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇനിയിപ്പം അതെന്താ ഏതാണെന്നൊന്നും അറിയില്ല. പോയി നോക്കാം. അവിടെ ഒരു സർപ്പക്കാവ് പോലെ ഇതുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു കുളം. കുളമോ എന്തായാലും പറഞ്ഞത് കുളം എന്നല്ലേ. ആ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് നോക്കിയപ്പോൾ കാണാം ദേ നമ്മുടെ കാറിൽ ദേ മച്ചാൻ ഇരിക്കുന്നത്. ഉടനെ ഞാൻ ഫോൺ വിളിച്ച് അവനെ അങ്ങോട്ടേക്ക് വരുത്തി. ഇപ്പം ഞാൻ തടിയൊക്കെ കൂടിയോണ്ട് റീൽസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ. തടിയൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് കുറച്ച് ഡയറ്റൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ കുടുംബ അമ്പലം എൻ്റെ അപ്പൂപ്പൻ്റെ. സോ മച്ചാൻ വന്ന്, മച്ചാൻ്റെ വീഡിയോസ് ഉണ്ടോ, പൊളിയല്ലേ. മച്ചാൻ വന്നു വീഡിയോസൊക്കെ എടുത്തുനിന്നു. അപ്പം മച്ചാൻ ഇങ്ങനെ പറയുന്നത് എടി നോക്ക് അവിടെ ഒരു മീൻ ചത്ത് കിടക്കുന്ന, ദേ അവിടെ ചത്ത് കിടക്കുന്നു, ഇവിടെ ചത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ചൂടൊക്കെ കൊണ്ടായിരിക്കും അല്ലേ, ആരും ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ ഈ സൈഡിലൊന്നും വരാറില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ റിനോവേഷനൊക്കെയാണ്, അപ്പോൾ അതൊക്കെ കാരണമായിരിക്കും. അപ്പോൾ എനിക്ക് ഐ ഫെൽ സൂപ്പർ ബാഡ് ഫോർ ദം. അപ്പം ഞാനിങ്ങനെ കരുതായിരുന്നു. സോ അപ്പോഴത്തേക്ക് സൈനൊക്കെ ഇട്ട് കഴിഞ്ഞു രണ്ടുപേരും കൂടി മച്ചാനും മച്ചാനും കൂടി പോവുകയാണ്. സോ അവിടെ ഒരു സർപ്പക്കാവ് പോലെ ഉണ്ട്. അപ്പം ദേ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇത് എങ്ങനെയാണ്, അടിപൊളിയല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയേ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് അതിൻ്റെ നടുക്ക് വീട് വെക്കണമെന്നാണ് കേട്ടോ ആഗ്രഹം. സോ ദേ നമ്മൾ അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകും, അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. അവിടെയും കുറേ മീനൊക്കെ ഉണ്ട് അക്വേറിയത്തിൽ. അപ്പോൾ ഒരാളെ ഞാൻ മിസ്സാക്കി, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം.
അപ്പൂപ്പൻ്റെ ഒരു കസിൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് മച്ചാനെ കൊണ്ടുവന്നു, പരിചയപ്പെടുത്തി കൊടുത്തു. സോ നമ്മളിത് പോകാൻ ഇറങ്ങിയപ്പോഴാണ് മച്ചാൻ ഒരാളെ എനിക്ക് കാണിച്ചു തന്നത്. അതേ നോക്ക്, നീ ഇയാളെ മിസ്സാക്കി എന്നല്ലേ. എന്നിട്ട് എന്തോ ഒരു പേരും പറഞ്ഞു തന്നെ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഫിഷിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ടാട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് അപ്പം അപ്പുറത്തൊരു അക്വേറിയം ഉണ്ടായിരുന്നു, അതും കണ്ടു. അപ്പോഴത്തേക്ക് അപ്പൂപ്പൻ്റെ ശരിക്കുള്ള സ്വഭാവ അപ്പൂവിനെടുത്തു, നമുക്ക് പോവാം ബാ 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 പോവാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിതേ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ സൈഡിലോട്ടൊക്കെ ഉള്ള ആൾക്കാർക്കില്ലേ, ശരിക്കും എൻ്റെ അമ്മ എപ്പോഴും പറയും പ്യുവർ ഹാർട്ടഡ് ആണ്, കൈൻഡ് ഹാർട്ടഡ് ആണ് എന്നൊക്കെ. സത്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതും. എൻ്റെ മറ്റ് പല ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ പോകാറില്ല, ചിലരൊന്നും എനിക്ക് അറിയുകൂടിയില്ല. ഇനി ഇപ്പം അറിഞ്ഞാലും ഞാൻ അവരോട് മൈൻഡും ചെയ്യില്ല. കൂടുതൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോഴല്ലേ അപ്പോഴാണ് ശരിക്കും എനിക്ക് ഫീൽ ആവുന്നത് ലൈക്ക് ഞാൻ എന്തുമാത്രം പ്രിവിലേജ്ഡ് ആണെന്ന്. പുള്ളി എന്തെങ്കിലുമൊക്കെ ജോബിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതിലായിരിക്കും, തത്രപ്പാടിലായിരിക്കും മച്ചാനാണ് കേട്ടോ എനിക്കിങ്ങനെ കാണിച്ചു തന്നെ. അപ്പം നമ്മളിന്ന് യൂഷ്വലി പോകുന്നൊരു റൂട്ടല്ലാതെ ഇത്തിരി ഡൈവേർട്ട് അടിച്ച് അപ്പം മച്ചാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഈ വഴി, മാപ്പ് പറയുന്ന വഴി പോകണ്ട, നമുക്കൊന്ന് റൈറ്റ് അടിച്ച് നോക്കാമെന്ന് വരും. ഫുള്ള് പച്ചപ്പുള്ള റോഡ്, അത്ര ട്രാഫിക്കും ഇല്ലായിരുന്നു എനിക്ക്, പക്ഷെ ചെറിയ റോഡായിരുന്നു, അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല, പല വട്ടം ബസ്സുകൾ ഇടിക്കാനായിട്ടൊക്കെ വന്നു കേട്ടോ സീരിയസ്ലി. അയ്യോ, അപ്പം ഞാൻ ഇങ്ങനെ കരുതി പാറുവിൻ്റെ കാറിൽ വന്നാൽ മതിയായിരുന്നു, അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ എവിടെ കൊണ്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ പോവാം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രണ്ട് സൈഡും ഫുൾ മരം സറൗണ്ട് ചെയ്തിട്ട് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് കായംകുളത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവിടെ കാണേണ്ട ഒരു കാഴ്ച ഉണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാഞ്ഞതാ ഈ പെൺകുട്ടികളും ചെറുക്കന്മാരൊക്കെ സൈക്കിൾ ഓടിച്ചാൽ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, എന്നെ വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ സിസ്റ്ററിനെ ആയിരുന്നു പഠിപ്പിച്ചത്. ആ ടൈമിൽ ഞാൻ ചെറുതായിരുന്നു, അപ്പോൾ അവരെന്തോ എന്നെ പഠിപ്പിച്ചില്ല. പിന്നെ ഞങ്ങൾ ബഹ്റൈനിൽ പോയി, അവിടെ സൈക്കിളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ വന്നു, അപ്പോഴത്തേക്ക് ആ ഒരു സൈക്കിളൊക്കെ എടുത്ത് എനിക്ക് നാക്രിക്കാരനും വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനി ഹൗ എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. അയ്യോ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് വിഷമത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ മച്ചാൻ പറയാ നീ ഒന്ന് നോക്കി തറയെ നോക്ക്, റോഡിൽ നോക്ക്. അപ്പം ഞാനിങ്ങനെ എന്തോ വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീച്ചറായിട്ടാണ് ഞാൻ സ്നേക്സിനെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു ടെക്സ്ചറൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മച്ചാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഈ പാമ്പ് അങ്ങനെ ആരും കൊത്തുമൊന്നുമില്ല. സോ നീ അമ്മൂമ്മേനെ പറ്റി വറീഡാകണ്ട. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അഞ്ചലെത്തി, നമ്മളുടെ കടയിൽ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പൂപ്പനെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പൂപ്പനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് എല്ലാം മറന്നുപോയെങ്കിൽ എന്തായിരിക്കും അല്ലേ. കുറച്ച് ദിവസത്തേക്ക് തല പോയിക്കാൻ ഒത്തിരി സാധനങ്ങൾ ഈ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹോപ്പ് യു ലവ് ദ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. വൺസ് അഗെയിൻ ഈദ് മുബാരക്. ബൈ ബൈ.